അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റംസാനിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൃത്യമായ സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകൾ, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, അറിവുകൾ എല്ലാം നമ്മൾ കേട്ടുകഴിഞ്ഞ് പങ്കുവച്ചു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു വ്യക്തിയാണ്, ചന്ദ്രയുടെ സ്പോർട്സ് ലൈബ്രറിയും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ കമാൽ വരദൂരാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഏതായാലും നമുക്ക് റംസാനിലൂടെ എന്ന പരിപാടിയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കമാൽ വരദൂർ, സത്യത്തിൽ ഞാൻ ഈ പേര് കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന, സ്പോർട്സിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ഒരാളാണ് അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നോമ്പിനെ കുറിച്ചാണെങ്കിലോ? നോമ്പിനെ കുറിച്ചും നമുക്ക് നല്ല അറിവുണ്ട്, നല്ല അറിവുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ചോദിക്കുന്നത്, സ്പോർട്സിനെ കുറിച്ചാണോ കൂടുതൽ അറിവ്, നോമ്പിനെ കുറിച്ചാണോ കൂടുതൽ അറിവ്? സ്പോർട്സാണ്. സ്പോർട്സാണ്. അതെ അതെ. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നോമ്പാണോ കൂടുതൽ അറിവ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കിട്ടുന്നത് സ്പോർട്സാണ്. അതെ അതെ അതെ. അപ്പൊ നോമ്പിനെ കുറിച്ച് അറിവില്ല എന്ന്? അറിവില്ല എന്നല്ല, വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ നോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ച് നമ്മളത് എല്ലാ വർഷങ്ങളിലുമായിട്ടും പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ റംസാൻ മാത്രമല്ല പലവിധ വ്രതങ്ങളും നമ്മൾ എടുക്കാറുണ്ടല്ലോ. അതിൻ്റെയൊക്കെ മതപരമായ വശങ്ങൾ അറിയാം, ഇസ്ലാമിക വശങ്ങൾ അറിയാം, എല്ലാം അറിയാം. അതിലപ്പുറത്തേക്ക് സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറുപ്പകാലം മുതൽ ഇപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് സ്പോർട്സ് കൂടുതൽ അറിയാമെന്നുള്ളതാണ്. മതപരമായിട്ട് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നോമ്പ് എടുക്കുന്ന സമയത്ത്, നോമ്പ് കാലത്ത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എന്താണ്? കുറേ അനുഭവങ്ങളുണ്ട് അതിൽ. പിന്നെ എൻ്റെ പല നോമ്പുകളും, ആസ് എ സ്പോർട്സ് റിപ്പോർട്ടർ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പല നോമ്പുകൾ ഏറ്റവും അവിസ്മരണീയം എന്ന് തോന്നിക്കുന്നത് 20 മണിക്കൂർ ഏകദേശം നോമ്പെടുത്ത് 2012 ലണ്ടനിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ. നമുക്കറിയാം നമ്മുടെ നോമ്പെന്ന് പറയുമ്പോൾ രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ നോമ്പ് ഏകദേശം ആവുന്നുണ്ട്. പക്ഷേ 13 മണിക്കൂർ അവിടെ ആകുമ്പോൾ നമ്മൾ 19.5 മണിക്കൂർ അത് ഏറ്റവും, അതായത് അന്ന് ഒളിമ്പിക്സിൽ പിന്നെ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടം നടക്കുന്നു. ലോകം മുഴുവൻ കാത്തു നിൽക്കുന്ന ഒരു മത്സരമാണ്, ഹുസൈൻ ബോൾട്ട് ഉൾപ്പെടെയുള്ള, അതായത് എല്ലാവരും ഉള്ള ഒരു മത്സരമാണ്. അപ്പോൾ ആ മത്സരം രാത്രി മീൻസ് അവിടെ നോമ്പ് തുറയുടെ അതേ സമയത്താണ്. അന്ന് അവിടെ ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഈ മുസ്ലിങ്ങളുടെ പുണ്യ മാസത്തിൽ തന്നെ ഒളിമ്പിക്സ് നടത്തും തുറ കുറച്ച് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഒച്ചിറി എതിർപ്പൊക്കെ അതിലുണ്ടായിരുന്നു. ഇനി പക്ഷേ അവരത് കാര്യമാക്കിയില്ല. അന്ന് നമ്മൾ നോമ്പ് നോൽക്കുന്നത് അന്ന് ലണ്ടനിൽ നമ്മുടെ സുഹൃത്തു ലണ്ടൻ ഉസ്മാൻക അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ അത്താഴമൊക്കെ കഴിക്കാറ്. അത്താഴം കഴിച്ച് നമ്മൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. പിന്നെ ഏകദേശം ഒരു കുറേ സമയം അവിടെ തന്നെയാണ്. പക്ഷേ നമുക്ക് ലണ്ടനിലെ കാലാവസ്ഥ വളരെ അനുകൂലമായതിനാൽ ചെറിയ ചാറ്റൽ മഴയും അധികം നമ്മളിവിടെ കാണുന്ന പോലെ ചൂടൊന്നും ഇല്ലാത്ത ക്ഷീണം, ഈ 19 മണിക്കൂർ ആണെങ്കിൽ പോലും ക്ഷീണം അങ്ങനെ തോന്നുന്നില്ല, ഒന്നും തോന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം രാത്രി, അവിടുത്തെ രാത്രി സമയമാണ്, നമ്മുടെ ഇവിടെ പുലർച്ചെ സമയമാണ്, അപ്പോഴാണ് ഹുസൈൻ ബോൾട്ടിൻ്റെ പിന്നെ മത്സരമുള്ളത്. അപ്പം നോമ്പ് തുറയുടെ സമയം അവിടെ നിന്ന് ബാങ്ക് അങ്ങനെ കേൾക്കില്ല, പക്ഷേ നമ്മുടെ മൊബൈൽ അലേർട്ടുണ്ട്, മൊബൈലിൽ നമുക്ക് അലേർട്ട് തരും അവർ, ശരിക്കും ബാങ്കിൻ്റെ മഹരി ബാങ്കിൻ്റെ സമയത്ത് അലേർട്ട് വരും. അപ്പോൾ ഏകദേശം ഒരേ നമുക്ക് മാത്രം എങ്ങനെയാണ്, നമ്മുടെ നമ്പേഴ്സ് അവർക്ക് കൊടുക്കും, നമ്മൾ നമ്മുടെ അവിടുത്തെ മീഡിയ ഡെസ്കിൽ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇപ്പം മുസ്ലിങ്ങളായ റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് വേണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറയുക, കാരണം അവർ അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ അഡീഷണലി ഇപ്പം നമ്മൾ ഒരു മത്സരം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താകുമ്പോൾ, ഇപ്പോൾ ആ സമയത്താണ് ബാങ്കിൻ്റെ സമയമെങ്കിൽ നമുക്ക് അവരെത്തിച്ചേരുമ്പോൾ നല്ല സജ്ജീകരണങ്ങളായിരുന്നു അവിടെ. അപ്പോൾ ആ അലേർട്ട് വരും നമുക്ക്. ഈ അലേർട്ടും ഏകദേശം, അതായത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയാം. കാരണം ബോൾട്ട് ഓടുന്നു നോമ്പ് തുറയുടെ സമയമാണ്. ഞാനാണെങ്കിൽ 1-2 ടെലിവിഷൻ ചാനലിൽ ഇത് ലൈവായിട്ട് കൊടുക്കുന്നത്, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ, അതായത് നോമ്പ് തുറ നമുക്ക് വളരെ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അറിയാം, നോമ്പ് തുറയെ ഒരിക്കലും നമ്മൾ പിന്തിക്കരുത്. കാരണം കൃത്യമായ സമയത്ത് നമ്മൾ കഴിച്ചിരിക്കണം. ആ അപ്പം ഞാൻ ഒരു കയ്യിൽ മൊബൈലിൽ ഞാനിങ്ങനെ റണ്ണിങ് റിപ്പോർട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ കയ്യിൽ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു, അതായത് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഒരു മുഹൂർത്തം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച്, നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ മീഡിയ റൂമിലാണ് ഉള്ളത്, മീഡിയ പത്രക്കാർക്ക് മാത്രമാണ് കോർണറുള്ളത്. സോ അങ്ങനെയുള്ള, അപ്പം നമ്മൾ കാണുന്ന നോമ്പ് തുറക്കും, നമ്മൾ കാണുന്നത് ഈ ഹുസൈൻ ബോൾട്ട് ആ 10 സെക്കൻഡിൽ അങ്ങോട്ട് വരികയാണ്, കുതിച്ചു വരുന്നൊരു കാഴ്ചയാണ്. പിന്നീട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല, കാരണം സാധാരണഗതിയിൽ നമ്മൾ നോമ്പ് തുറന്ന് ഇപ്പോൾ കാരക്കൊന്നും കിട്ടില്ല അവിടെ, കാരക്ക നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ വെള്ളം കുടിച്ച് പിന്നെ നമ്മൾ നോമ്പ് തുറക്കണമല്ലോ. പക്ഷേ അപ്പോഴേക്കും ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബൈറ്റ്സ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കിട്ടണം. അതായത് കഴിഞ്ഞ ഉടനെ സ്റ്റേഡിയം 2 തവണ വലം വെച്ചിട്ട് അദ്ദേഹം മീഡിയ റൂമിൽ നമ്മൾ അടുത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ സമയമില്ല. അപ്പോൾ നമ്മൾ 19 മണിക്കൂർ നോമ്പ് നോറ്റ് നോമ്പ് തുറന്നത് 1 ഗ്ലാസ് ഒരു കപ്പ് വെള്ളത്തിൽ
ആ വെള്ളത്തിന് ശേഷം നമ്മൾ വീട് നേരെ മീഡിയ റൂമിലേക്ക് ഉസൈൻ ബോൾട്ടിന് എടുത്ത് അവിടെ 1.5 മണിക്കൂർ. അപ്പോൾ വീണ്ടും ഒരു 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 21.5 മണിക്കൂറായത്. അതിനുശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ ക്ഷീണം ഒന്നുമില്ല കേട്ടോ, അങ്ങനത്തെ യാതൊന്നുമില്ല നമുക്ക്. എനിക്ക് തോന്നുന്നു ആ ക്ഷീണമില്ലാത്തത് താങ്കൾക്ക് തോന്നുന്ന ആ അന്തരീക്ഷത്തിൻ്റെ ഭക്തിയുടെ രണ്ടുമുണ്ട് അതിൽ. നമ്മുടെ വിശ്വാസം, എനിക്ക് എൻ്റെ ഒരു ശക്തമായ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണത്. നമ്മുടെ വിശ്വാസത്തോട് നമുക്ക് അതെ നമുക്കൊരു തരത്തിൽ അതായത് പലപ്പോഴും നമ്മൾ ഈ ഇപ്പോൾ മദ്രസകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് നോമ്പിന് ക്ഷീണം തോന്നാം, ക്ഷീണം അനുഭവപ്പെടാമെങ്കിൽ പോലും അതായത് നമ്മൾ നമ്മുടെ ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നിൽക്കണം എന്നൊക്കെ ഉസ്താദ് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ വായനയിലൂടെയുള്ള അറിവൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ പോയതിന് ശേഷം നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ സഹവസിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ മറ്റ് ലോകത്തെ മറ്റാളുകളുമായിട്ടാണ്. ഇപ്പോഴും BBC റിപ്പോർട്ടറിൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രണ്ട് കാര്യം കൂടി ഞാൻ അത് കണക്ട് ചെയ്ത് സംസാരിക്കാം. താങ്കളിന്ന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വരായിരുന്നു, ഒന്ന് കൂടുതൽ സ്പോർട്സിനെ കുറിച്ചാണ് അറിയത് അതല്ലെങ്കിൽ നോമ്പിനെ കുറിച്ച്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ താങ്കൾ സ്പോർട്സിനോടുള്ള ആ സ്പിരിറ്റും മതത്തിനോടുള്ള ഭക്തിയും കൂടിയായിരിക്കണം ചിലപ്പോൾ. തീർച്ചയായിട്ടും അതിലെനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഇതേ ഒളിമ്പിക്സിൽ തന്നെ നമ്മൾ മൊറോക്കോ ടീമിൻ്റെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മൾ അതായത് മൊറോക്കോ ടീമിലെ എല്ലാവരും, മൊറോക്കോ അല്ല അൾജീരിയൻ ടീം അൾജീരിയൻ ടീമിൽ ഒരാളൊഴികെ ബാക്കിയെല്ലാം മുസ്ലിം പ്ലെയേഴ്സാണ് ഫുട്ബോളിൽ. അപ്പോൾ നോമ്പെടുത്ത് 90 മിനിറ്റ് അവർ കളിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോമ്പെടുത്ത്. അപ്പം നമ്മുടെ റിപ്പോർട്ടർ എന്ന രീതിയിൽ നമുക്കൊരു സ്ഥലത്ത് ഇരുന്നാൽ മതി, ഇവർ 90 മിനിറ്റ് നോമ്പുമായിട്ട് ഇവർ കളിക്കുകയാണ് ഫുട്ബോൾ. അപ്പോൾ കോച്ച് അൾജീരിയൻ ടീം, അപ്പം കോച്ച് ഇവരോട് പറഞ്ഞു, കോച്ച് പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ദിവസത്തേക്ക് ഇത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു നോമ്പ്. അപ്പോൾ അവരിൽ എല്ലാ പ്ലെയേഴ്സും പറഞ്ഞു സാറ് ഭയപ്പെടേണ്ട, ഞങ്ങൾ നോമ്പെടുത്ത് കളിച്ചിരിക്കും. കാരണം വലിയ ക്രൂഷ്യൽ മാച്ച്, നോക്കൗട്ട് മാച്ചുമാണ്. ഞങ്ങൾ ആ മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. ആ മാച്ചിൽ നമ്മൾ കണ്ടത് അതായത് ഇവർ പൂർണ്ണം അവിടെയാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസത്തിൻ്റെ ഒരു കരുത്ത്. ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ സംസാരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അൾജീരിയക്കാർ പൂർണ്ണ കരുത്തോടു കൂടിയാണ് കളിക്കുന്നത്. രണ്ട് കൂടുതൽ അവർ ജയിക്കുകയാണ്. അതായത് അത്രയും പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരിക്കും വ്രതം, എന്നിട്ട് ആ വ്രതത്തോടു കൂടിയാണ് കളിക്കുന്നത്. ആ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം, തീർച്ചയായിട്ടും വളരെ ആവേശകരമായിട്ടുള്ള ഒരു ആ ഫുൾ കളിക്കണം. പിന്നെ എല്ലാ തരത്തിലും വെള്ളം എന്തായാലും കുടിക്കണമല്ലോ, കാരണം ഈ നമ്മൾ. പക്ഷേ അവർ മനോഹരമാണ്. അപ്പം നമുക്ക് അപ്പോഴാണ് നമുക്ക് ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്ത് ശരിക്കും മനസ്സിലാവുക. കാരണം നമ്മൾ റിപ്പോർട്ടർ എന്ന രീതിയിൽ വേണമെങ്കിൽ എയർ കണ്ടീഷൻ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഡിയത്തിലായിരിക്കാം, നമുക്ക് ഓടും ചാടും ഒന്നും വേണ്ട, നമുക്ക് ഇരുന്നാൽ മതി. സോ അവരങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. ഇത് ഒളിമ്പിക്സിൻ്റെ മാത്രമല്ല, കഴിഞ്ഞ വേൾഡ് കപ്പ് ബ്രസീൽ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയത്ത് അങ്ങനെ തന്നെ അനുഭവം. അങ്ങനെ തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് നല്ല രസകരമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിദേശ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നമുക്ക് റംസാനിലൂടെ എന്ന പരിപാടി, നമുക്ക് റംസാനിലൂടെ നേരെ നമുക്ക് വിദേശത്തേക്ക് പോയതാണ്. വിദേശത്ത് ഏറ്റവും രസകരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നോമ്പുതുറകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ചൈനയാണ്. കാരണം ചൈനയെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ മതമില്ല, ജാതിയില്ല, വിശ്വാസമില്ല, പള്ളിയില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. അതുവരെ നമ്മുടെ ഒരു ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതും അങ്ങനെയാണ്. പക്ഷേ ഞാൻ 2010 ഗോഞ്ചു ഏഷ്യൻ ഗെയിംസിനാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം റംസാൻ കാലമാണ്. നമുക്ക് ഏകദേശം വീട്ടിൽ നിന്നുള്ള നമുക്കൊരു ഒരു ഒരു ഭയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചൈനയാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ നോമ്പ് നഷ്ടമാവുമോ എന്നൊക്കെയുള്ള ഒരു ഒരു പേടിയായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണുന്നത് എൻ്റെ ഒരു അബ്ദുൽ സലീം എന്നെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് നമ്മളവിടെ എത്തി 2 ദിവസം തന്നെ നമ്മളൊരു പള്ളിയിലേക്ക്, അബൂബക്കാസ് മോസ്കാണ്, അതായത് അബൂബക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖബറിടമുള്ള പള്ളിയാണത്. അന്ന് അത് നമ്മൾ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ അതുവരെ കണ്ടൊരു ചൈന എന്നുള്ളത് നേരെ മാറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും നമ്മൾ കേരളത്തിലേക്കുള്ള നല്ലൊരു പള്ളി പോലെ ഒരു ജുമാക്കാണ് നമ്മളവിടെ പോകുന്നത്. ആ ജുമാക്ക് നമ്മളവിടെ ഇരുന്നു. ഏകദേശം നമ്മൾ നമ്മുടെ ഒരു പള്ളിയിൽ എങ്ങനെയാണ് അറബിയിലുള്ള കുത്തുബയാണ്, അതെല്ലാം എല്ലാം നിസ്കാരം എല്ലാം റെഡിയാണ്. അറബിയിൽ അതായത് നമ്മളവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിയത് ചൈനയിലൊന്നും അല്ല, നമ്മൾ കോഴിക്കോടോ മലപ്പുറത്തോ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്, കേരളത്തിലെവിടെയെങ്കിലും എന്നുള്ള പ്രതീതിയാണ്. നമ്മളവിടെ ഇതാക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റേഡിയത്തിൽ അവിടെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. നോമ്പ് തുറക്കുമ്പോൾ അതായത് ശരിക്കും പേടിക്കുന്ന ഒരു കാര്യം, ചൈനക്കാർ ഭക്ഷിക്കുക, പാമ്പിനെ ഭക്ഷിക്കും, തേള്, അങ്ങനെ നമ്മൾ എന്തിനെയൊക്കെ ഉപേക്ഷിക്കുന്നു അതിനൊക്കെ ഭക്ഷിക്കുന്നവരാണ് ചൈനക്കാർ. അതുകൊണ്ട് പിന്നെ നമുക്കൊരു പേടിയായിരുന്നു, എന്താണ് നോമ്പ് തുറ നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ച് അപകടമാവും, വയറിന് പ്രശ്നം ഉണ്ടാവുമെന്ന്. അപ്പോഴുണ്ട് അവിടെ ഹലാൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ ഹലാൽ, അതായത് ചൈനയിൽ
അപ്പം നമ്മൾ ആദ്യമായി കാണുന്ന അത്ഭുതകരമായ കാഴ്ചകളാണ് അതൊക്കെ. ഇനി അത് തോന്നുന്നത് ഈ നോമ്പിന് മാത്രമാണ്? അല്ല അല്ലത്ര, ഞാൻ അന്വേഷിച്ചു അത്, പിന്നീട് നമ്മൾ അന്വേഷിക്കുന്നത്. ആ ഞാൻ എത്തി മൂന്നാം ദിവസമാണത്. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പം സൗദി അറേബ്യയിൽ നിന്നും നേരിട്ട് വരുത്തിയാണ് ഈ ഹലാൽ, അതായത് മുസ്ലിം ഫുഡെന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് അവർ. പിന്നെ ഹലാൽ റെസ്റ്റോറൻ്റാണ് മിക്ക റെസ്റ്റോറൻറ്റുകളുടെ പേര്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള, അപ്പം എനിക്ക് തോന്നുന്നു അതിൽ പിന്നെ നമ്മൾ ആകെ പേടിച്ചുകൊണ്ട് എങ്ങനെ നോമ്പ് തുറക്കും എന്നുള്ളൊരു പേടിയിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടിയത് ചൈനയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ചൈനയിൽ കുറേ നോമ്പ് തുറ നല്ല ആണ് സത്യമായിട്ടും. കാരണം ഞാൻ ഒരു പുസ്തകം അതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ചൈനീസ് അനുഭവങ്ങൾ വെച്ചിട്ട്. അത് വായിച്ചിട്ട് നമ്മുടെ ആളുകളൊക്കെ കടമാനം പ്രതികരണം ഉണ്ടായ ഒരു പുസ്തകമാണ്. ആ ആളുകളുടെ അതായത് നമ്മൾ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ്, അവിടെ വിശ്വാസമില്ല ഒന്നുമില്ല എന്നുള്ളതല്ലേ. അവിടെ നമ്മൾ സുന്നി വിശ്വാസം പോലെ അവിടെ ഖബറിടമുണ്ട്. അതായത് അബൂബക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടം അവിടെ ഉണ്ട്. അവിടെ സിയാറത്ത് ചെയ്യാൻ ആളുകൾ വരുന്നുണ്ട്, അവരവിടെ കാശ് വെക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അതുവരെ കേട്ട ചൈനയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഞാനത് ചന്ദ്രയിൽ എഴുതിയിരുന്നു. എഴുതിയതിന് ശേഷം ഭയങ്കരമായിട്ട് പ്രതികരണങ്ങളായിരുന്നു ആ എഴുത്തിനോട്. പിന്നീട് പലരും അവിടെ പോയി കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ചൈന അനുകൂല പ്രതികരണമാണ്, രണ്ട് തരത്തിലും പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പം ഈ നമ്മൾ നമ്മളെ വിശ്വാസ നമ്മുടെ ഇടയിൽ തന്നെ പല വിശ്വാസ പല ശൈലികളുണ്ട്. ആ അതുകൊണ്ട് ചിലർക്ക് അത് വ്യത്യസ്തമായിട്ട് അവർ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു രീതിയിലേക്ക്, കേരളത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു. എത്ര കാലം മുതൽ, കുട്ടിക്കാലത്ത് എത്ര വയസ്സ് മുതൽ പരിശീലിച്ചു? ഞാൻ ഏകദേശം നമ്മളൊരു അഞ്ചാം ക്ലാസ് മുതൽ, അഞ്ചിലാണ് എൻ്റെ ഓർമ്മ. വരദൂർ കർമ്മശാസ്ത്രം അനുസരിച്ച് എത്ര വയസ്സ് വരെയാണ് നോമ്പ് അനുഷ്ഠിക്കുക? ഏകദേശം ആരോഗ്യമുള്ളിടത്തോളം കാലം എന്നാണ്. എത്ര വയസ്സ് മുതലാണ് തുടങ്ങേണ്ടത്? അഞ്ചു വയസ്സിലാണ് താങ്കൾ നോമ്പ് അനുഷ്ഠിച്ചത്? അഞ്ചാം ക്ലാസ്സിൽ. അഞ്ചാം ക്ലാസ്സിലാണ്. അപ്പോ നോമ്പ് അനുഷ്ഠിച്ചപ്പോ എന്ത് തോന്നി? ഒന്നും അങ്ങനെ, അന്ന് നമുക്കൊരു കമ്പൽസറി ഇതായിരുന്നു. കാരണം വീടിന് പേടി, ആ ഉസ്താദിന് പേടി. കാരണം അതായത് അന്നത്തെ പേടി അള്ളാഹിനേക്കാൾ ഉപരിയായിട്ട്, അതായത് അന്നത്തെ പ്രായമാണ് ഞാൻ പറയുന്നത്, പത്ത് ഒരു അഞ്ചാം ക്ലാസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നോട്ടമാണ്, വാപ്പ നോക്കുമ്പോൾ നോക്കും അല്ലെങ്കിൽ ഉസ്താദ് നോക്കും. അപ്പോൾ പേടിയാണ്, എന്തെങ്കിലും കഴിച്ചാലൊക്കെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഉച്ചക്ക് സ്കൂളിൽ ഒന്ന് ഉച്ചക്കഞ്ഞിയുണ്ട്. അപ്പോൾ നല്ല ഗോതമ്പിൻ്റെ ഉപ്മാവാണ് കൊടുക്കാറ് കുട്ടികൾക്ക്. അപ്പം അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ നമ്മളാകെ അന്നത്തെ അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, നമ്മുടെ കൺട്രോൾ പോകുമോ ആ പ്രായമാണല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ഈ പേടിയുണ്ട്. അന്ന് അള്ളാഹിനെ കാട്ടി ഭയം ഈ അധ്യാപകർ ഒക്കെയാണ്. പിന്നീട് പിന്നെ നമ്മളത് ഒരു ഒരു ശീലമാക്കിയത് മാറ്റി. പിന്നീട് ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓർമ്മയിൽ, ഞാനിപ്പം കുറേ നോമ്പുകൾ കുറേ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പം ബ്രസീലിനെ കുറിച്ച് ഒറ്റ ഒരു കൂടി പറയാം. ആ വേൾഡ് കപ്പിൻ്റെ സമയത്ത് അവിടെ ഇസ്ലാം മതം ഇല്ല, അവിടെ വിശ്വാസങ്ങളില്ല, പള്ളികളില്ല, ഒന്നുമില്ലാത്തൊരു നാടാണ് ബ്രസീൽ. കേവലം 3% ആണ് മുസ്ലിംസ്. അതിൽ തന്നെ ലെബനീസ്, ഫലസ്തീനീസ് എന്നൊക്കെ പറഞ്ഞ അവരാണ് ഈ മുസ്ലിംസ് എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ ഒന്നും ഇല്ല. അപ്പം നമുക്കൊരു പേടി ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവിടെ പോലും നമുക്കത് ശരിക്കും നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സാഹചര്യം അനുകൂലമായിരുന്നില്ല. പക്ഷെ നോമ്പ് തുറക്കാനാണ് കിട്ടുക. പക്ഷെ നമ്മൾ ആ വിശ്വാസം മുറുകെ പിടിച്ച് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നോമ്പുറക്കാനുള്ള ഭക്ഷണങ്ങൾ? ഒന്നുമില്ല, അത് നമ്മൾ തന്നെ ഈ പൊട്ടറ്റോ ചിപ്സും ഇങ്ങനെ നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള, ഇല്ല ഇല്ല അവിടെ അങ്ങനൊന്നുമില്ല. അതാണ് അവിടുത്തെ ഒരു മാറ്റം. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. പിന്നെ കംപ്ലീറ്റ് ആളുകൾ മദ്യവും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പ്രത്യേക അറിയാലോ കൾച്ചർ അങ്ങനെ. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോയി, അതുപോലെ നോമ്പ് അനുഷ്ഠിച്ചു, പല രാജ്യങ്ങളും സഞ്ചരിച്ചു, സ്പോർട്സിന്റെ വിദേശം എല്ലാ മേഖലകളും മർമ്മങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു ഉസ്താദിനെയും ഉമ്മയെയും ഒക്കെ പേടിയാണ്. ഇപ്പോൾ താങ്കൾക്കായി ഇപ്പം നമ്മൾ നമുക്ക് തിരിച്ചറിവിൻ്റെ കാലം മുതൽ നമുക്ക് പേടി പ്രപഞ്ചനാഥനെയാണ്. എപ്പോഴാണ് താങ്കൾക്ക് തിരിച്ചറിയാൻ? തിരിച്ചറിയെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം, അതായത് നമ്മളൊരു ഒരു പ്രായപൂർത്തിയൊക്കെ ആവുന്നൊരു സമയമുണ്ടല്ലോ. മീൻസ് ഒരു നമ്മൾ ഒരു 10th ആ സ്റ്റാൻഡേർഡൊക്കെ എത്തി, ഏകദേശം നമ്മുടെ ഒരു കുട്ടിക്കാലം, ആ ഒരു മെച്ചൂറിറ്റി തോന്നുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം നമ്മൾ ആ ആത്മീയമായ പഠനം നമുക്ക് ലഭിക്കുന്നു, ഭൗതികമായ പഠനം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ളൊരു തിരിച്ചറിവിന് ശേഷം ഇപ്പം നമ്മൾ തന്നെ നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ സുജൂദ് ചെയ്യുന്നത് പഠിച്ചവന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പം ഏത് ഇപ്പം ഞാനും നിങ്ങളിപ്പോൾ സംസാരിക്കുന്നു, അടുത്ത നിമിഷത്തിൽ നമ്മളിൽ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് വ്യക്തമല്ല. അപ്പോൾ സോ ആ ഒരു ഭയം എന്തായാലും ഉണ്ട്. ആ ഭയം അൾട്ടിമേറ്റ് അദ്ദേഹത്തോട് മാത്രമാണ്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും നമുക്കൊരു ഇടവേള ആവശ്യമാണ്. ഏതായാലും നമുക്ക് വീണ്ടും നമ്മൾ ഇടവേള കൃഷി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇസ്ലാമിൽ പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ
ഒരു ഫറോവിന് എത്ര കൂലിയാണെന്ന് പറയുന്നത് 70,000 അല്ലേ? 70,000 ഒരു സുന്നത്തിന് ഫറോവിന്റെ ഇരട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇസ്ലാമിക കർമ്മങ്ങളിൽ ഒന്നാം മാസത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കർമ്മം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാം മാസത്തിൽ താങ്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ദാനം കൂടുതലായിട്ടുണ്ടോ? അതായത് ദാനം കൂടുതലാവാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ കൈവശമില്ല. നമ്മൾ ജോലിക്കാരാണ്. പക്ഷെ നമ്മൾ ഈ പാവപ്പെട്ടവരെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അരികിലേക്ക് സഹായത്തിനായി വരുന്ന എത്രയോ ആളുകളുണ്ട്. സോ അവരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ഇപ്പം പലരും ഇപ്പം സക്കാത്താണെങ്കിലും ഇപ്പം ദാനധർമ്മങ്ങളിൽ ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള എത്രയോ ആളുകൾ ഇപ്പോൾ കോഴിക്കോട് നഗരം ഉണ്ട്. അപ്പം അവരിലേക്ക് നമ്മളിവരെത്തിക്കുകയാണ്. അപ്പം അത് നമ്മളിപ്പം ഒരു കൈ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുത് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എത്രയോ ആളുകളെ, ആവശ്യമുള്ള ആളുകളെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർ അവർക്ക് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് സഹായം കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്, വർഷങ്ങളായിട്ട്. ഇത് നമ്മൾ തീർച്ചയായിട്ടും നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം നമ്മളെല്ലാം നമ്മൾ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ റമദാനിലേക്ക് നമ്മൾ വരുമ്പോഴുള്ള ഈ സക്കാത്താണ് നമ്മൾ അത് ഈ 30 ദിവസങ്ങൾ നമ്മൾ ജാഗ്രത പാലിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നബിയുടെ ചര്യ പിൻപറ്റുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ മർമ്മപ്രധാനം. അങ്ങനെയാണെങ്കിൽ ഹദീസ് അടിസ്ഥാനത്തിൽ താങ്കളുടെ നബി പറഞ്ഞതനുസരിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം മറ്റുള്ളവരോട് പറയാനും താങ്കളുടെ ജീവിതത്തിൽ പകർത്തുന്നതുമായ വാക്യ നമ്മൾ ഖുർആൻ തുടങ്ങുന്ന തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നമ്മൾ തുടങ്ങുന്ന തന്നെ ആ നാഥനെ സ്മരിച്ചുകൊണ്ടുള്ള ആ തുടക്കമാണ്. അപ്പം ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, അപ്പം നമ്മൾ പലപ്പോഴായിട്ട് ഈ ബിസ്മില്ലാഹി അല്ലെങ്കിൽ ഇത് ചൊല്ലാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊതുവേദിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും നമ്മൾ സലാം ചൊല്ലാനും അല്ലെങ്കിൽ ബിസ്മി ചൊല്ലാനൊക്കെ അത് പബ്ലിക് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള എന്തുകൊണ്ടാണ് ആ സമൂഹത്തിന് അങ്ങനെ ഇത്രയും അറിവ് എന്തുകൊണ്ടാണ് അത് നമ്മൾ ഒരു ജാതീയമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരിതായിട്ട് നമ്മൾ ചിത്രീകരിക്കുമോ എന്നൊക്കെയുള്ള പലരും ഭയം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുക, ഞാൻ തന്നെ പലപ്പോഴും കേരളത്തിലെ പല വേദികളിൽ നമ്മൾ പോകുമ്പോൾ സലാം ചൊല്ലിയിട്ടാണ് ആ തുടങ്ങുന്ന പരിപാടി. അതായത് പ്രസംഗം ആരെങ്കിലും തുടങ്ങുകയാണെങ്കിലോ ഇപ്പോഴും അത് ഒരു കോമൺ ഫംഗ്ഷനാണെങ്കിൽ പോലും പല നേതാക്കളിൽ നിന്നും നമ്മൾ കാണുന്നത് സലാം ചൊല്ലിയിട്ട് ബിസ്മി ചൊല്ലിയിട്ടൊക്കെയുള്ള ഒരു അത് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാം. അപ്പം നമ്മുടെ വിശ്വാസം ഇസ്ലാം പറയുന്നത് ഒരിക്കലും ഇസ്ലാം മതം എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരെയും ഐക്യത്തോടെ സാഹോദര്യത്തോടെ. ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മുഹമ്മദ് അലി മരിച്ചു, നമ്മുടെ ബോക്സർ. ഞാൻ ചന്ദ്രികയിലൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ചന്ദ്രികയിൽ ഞാൻ ചില തേടൈ എന്നൊരു കോളുണ്ട്. ആ ആർട്ടിക്കിൾ വായിച്ചിട്ട് എന്നെ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു. അത് ഫേസ്ബുക്കിൽ നിന്ന് വായിച്ചിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം വിളിച്ച് പറഞ്ഞത് അതായത് ഈ മുഹമ്മദ് അലി ഒരു കാലത്ത് ക്രിസ്ത്യനായിരുന്നു അദ്ദേഹം, കാഷ്യസ് ക്ലേ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതും എഴുതിയതും അതായത് അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനാണ്. ഈ കറുത്ത വർഗ്ഗക്കാരനെ നിറത്തിൻ്റെ പേരിൽ അവിടെ വെളുത്തവർ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അയാൾക്ക് മൂവ് ചെയ്യാൻ ഒരു അതായത് അയാൾ ബ്ലാക്കാണ് കരുത്ത് അയാൾക്കുണ്ട്, പക്ഷേ അയാൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല, പ്ലാറ്റ്ഫോമില്ല. അവിടെ അദ്ദേഹത്തോട് പലരും ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്. കാരണം സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്, അതായത് ഈ നിറം നോക്കിയിട്ട് ആളെ മാറ്റി നിർത്തില്ല, ഇങ്ങനെ കുറേ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം വരുന്നു. പിന്നീട് അദ്ദേഹം പലവിധ സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം പോലും അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയതായിട്ട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഒളിമ്പിക് മെഡൽ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങളുണ്ട്, വായിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ അദ്ദേഹം അജഞ്ചലനായി നിന്നുകൊണ്ട് പറഞ്ഞത് ഈ വിശ്വാസം അതാണ് എൻ്റെ കരുത്തെന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇത് വായിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് വായിക്കുമ്പോൾ, നമ്മൾ ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസത്തോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസമാണത്. അപ്പം ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ അത് നമ്മളിലുള്ള ഒരു വിശ്വാസമാണ്, അതൊരിക്കലും മായില്ല. എന്തായാലും ഇപ്പോൾ താങ്കളുടെ മറ്റു മതസ്ഥർ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഇസ്ലാമിൻ്റെ ആളുകൾക്ക് മുമ്പ് വ്യക്തമായ ധാരണയിലേക്ക് എത്തുന്നില്ല. അത് നമ്മുടെ പഠനത്തിൻ്റെ വൈകല്യമായിരിക്കാം, എന്ന ഏത് വിഷയമായാലും അങ്ങനെ തന്നെ. അപ്പോൾ മറ്റു മതസ്ഥർ താങ്കളോട് ഇസ്ലാമിൻ്റെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ ചോദിക്കുന്ന, എടുത്തെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ എന്താണ്, അങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന വിഷയങ്ങളേതാണ്? നമ്മളോടൊപ്പം ഈ ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഈ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദങ്ങളും എന്തെങ്കിലും വിവാദ പശ്ചാത്തലങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴും പലപ്പോഴായിട്ട് ഇപ്പോഴും ക്രിക്കറ്റ് അസറുദ്ദീൻ, ഞാൻ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഈ സ്പോർട്സിലേക്ക് തന്നെ പോകുന്നത്, അദ്ദേഹം മൂന്നാമതും ഒരു വിവാഹം കഴിക്കുന്നു. അദ്ദേഹം ഒന്ന് കഴിച്ചു, രണ്ടാം സംഗീത വിജനാലയിലേക്ക് വന്നു, മൂന്നാമത് വരുന്നു.
അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് നന്നായിട്ടറിയാം. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും മറ്റ് പബ്ലിക്കായിട്ട് ചോദിക്കുന്നത് അസറുദ്ദീനെ പോലെ എഡ്യൂക്കേറ്റഡ് ഒരാൾ എന്താണ് ഇങ്ങനെ മാറി മാറി, അപ്പം ഇസ്ലാം ഇത് അനുവദിക്കുന്നുണ്ടോ? അതിപ്പം നമ്മൾ പറയാറുണ്ട് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അല്ലേ, സാമ്പത്തിക ശേഷിയും ഉണ്ടെങ്കിൽ. അപ്പം വളരെ അപ്പം ഇത് പലർക്കും അറിയില്ല. ഇതിപ്പം പലരും കരുതുന്നത് ഇത് വെറുതെ നമ്മൾ ഈ ആളുകളെ ഒഴിവാക്കുന്നത് പോലെ ഒരാൾ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും പുതിയത് കാണുമ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുള്ള ഒരു ചിന്തയാണ്. അപ്പം നമുക്കറിയാവുന്ന അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയില്ല. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ പറയും, ബാക്കി നിങ്ങൾക്ക് ഉസ്താദന്മാരോട് അല്ലെങ്കിൽ പണ്ഡിതരോട് ചോദിക്കാം. ഈ ആരോഗ്യവും സാമ്പത്തിക വിഷയവും നാലാളെ നിങ്ങൾക്ക് പോറ്റാൻ നിങ്ങൾക്ക് അവരെ ഇതാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ചില ഉദാഹരണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം ഇങ്ങനെ നാലുപേരെ കഴിച്ചിട്ടും ഈ നാലുപേരെയും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് കുറേ ആളുകൾ. സോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. വേറെ അങ്ങനെ ഒരു ഒരു അതായത് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളങ്ങനെ വിശാലമായിട്ട് സംസാരിക്കാൻ പോകാറില്ല. അത് അതിൻ്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കും. ഇപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ താങ്കൾക്ക് അഡ്വഞ്ചറായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ള അഡ്വഞ്ചറായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ള രംഗം ഞാൻ പിന്നെ ഗൾഫിൽ നമ്മളിപ്പം 2006 ഖത്തറിൽ പിന്നെ ഏഷ്യൻ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഏഷ്യൻ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അറേബ്യൻ രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ റിസപ്ഷൻ ടേബിളിൽ എല്ലായിടത്തും നമ്മൾ സ്ത്രീകളെയാണ് കാണുന്നത്. അപ്പം സ്ത്രീകളെ കാണുമ്പോൾ നമ്മളിപ്പം സാധാരണഗതിയിൽ നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുന്നത് ഇപ്പം ഈ പല സ്ത്രീകളും അറബിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറബി അറിയില്ല, അത്യാവശ്യം ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് തവണ പറഞ്ഞ് അപ്പം ഒരു മലയാളി സുഹൃത്ത് എന്നോടൊന്ന് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ അവരോട് അങ്ങനെ സംസാരിക്കരുത്, മീൻസ് അറബി സ്ത്രീകളാണ്, അപ്പോൾ അവരോട് നമ്മൾ രൂക്ഷമായിട്ടോ അല്ലെങ്കിൽ കോപിച്ചോ സംസാരിക്കരുത്, അപ്പോൾ അത് പ്രശ്നമാണ്, നിങ്ങളെ പാസ്പോർട്ട് പോലും പിടിച്ചൊക്കെ. അങ്ങനെ ഒരു ഒരു ഘട്ടം വന്നപ്പോഴും നമ്മളങ്ങനെ സംസാരിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു അവർ അറബിയിൽ പറയുന്നു, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിന്നീട് നമ്മൾ ആ ശ്രദ്ധിക്കും. അതേപോലെ ചൈനയിൽ പോയപ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ നമ്മുടെ അംബാസഡർ ദാമോദരൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് എന്തും എഴുതാം നാട്ടിൽ, പക്ഷേ ഇവിടെ എഴുതരുത്, കാരണം നിങ്ങളുടെ പിറകിൽ ഒരു കണ്ണുണ്ട്. അതായത് ആരും നിങ്ങൾ മാധ്യമക്കാർ മാത്രമല്ല, ചൈനയിലേക്ക് ഒരു മറ്റൊരു ദേശത്ത് നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഹൈ സെക്യൂർ മീൻസ് അവരുടെ പിറകിൽ, അതായത് ഇവരെല്ലാം സംശയ ദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. അപ്പോൾ ഈ ദാമോദരൻ പറഞ്ഞു നിങ്ങൾ അതായത് ഒരിക്കലും ചൈനയെക്കുറിച്ച് ചൈനക്കെതിരെ ഒരു വരിയും എഴുതരുത്. അന്ന് ഡൽഹിയിലൊരു പത്രപ്രവർത്തകൻ ഈ ഒളിമ്പിക്സിനെ കുറിച്ച് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിനെ കുറിച്ച് ഈ ദലൈലാമയുടെ അനുകൂലികൾ ഒരുപക്ഷെ ഈ ചൈനീ ഒളിമ്പിക്സിൻ്റെ ഇത് അട്ടിമറിച്ചേക്കാം എന്നൊക്കെ ഒരു വാർത്ത കൊടുത്ത് അപ്പം തന്നെ അദ്ദേഹത്തെ പിടിച്ചു, അദ്ദേഹത്തെ നാട് കടത്തി, മീൻസ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു എന്ന അനുഭവം അദ്ദേഹമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, നമ്മൾ ഈ മലയാളത്തിലാണല്ലോ എഴുതുക, നമ്മൾ മലയാള പത്രപ്രവർത്തകരാണ്, ചൈനയിൽ മലയാളം അറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാ ദ്വിഭാഷികളുമുണ്ട്, നിങ്ങൾ എന്തെഴുതിയാലും അത് ഭരണകൂടത്തിനെതിരാണെങ്കിൽ നിങ്ങൾ അതേ സമയത്ത് പൊക്കും, പിന്നെ നിങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയില്ല. സോ നിങ്ങൾ പത്രപ്പം നമ്മുടെ നാട്ടിലുള്ള പത്ര സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല, ഇവിടെ സ്ട്രിക്റ്റ്ലി വൺ പാർട്ടി റൂൾഡാണ്, അതുകൊണ്ട് ഭരണകൂടത്തിനെതിരെ എഴുതരുത്, അത് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അപ്പം ഞാൻ ആദ്യം തമാശക്ക് എടുത്തുള്ളൂ, കാരണം ഒരാൾ നിങ്ങളുടെ ഒരു കണ്ണ് നിങ്ങളുടെ പിറകിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ പിന്നീട് ഒന്ന് രണ്ട് അനുഭവങ്ങളിൽ ഞാനും മാതൃഭൂമിയുടെ വിശ്വനാഥ് ഞങ്ങൾക്കുള്ള ഉണ്ടായ അനുഭവത്തിൽ ഞങ്ങൾ വ്യക്തമായി, കാരണം ആളുകൾ നമ്മളെ പിന്തുടരുന്നുണ്ട്. കാരണം നമ്മൾ എവിടെ നമുക്ക് നമ്മുടെ വഴി വിട്ട് എവിടെയും പോകാൻ പറ്റില്ല. നമ്മളൊരു സ്കൂൾ സന്ദർശിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവിടെ, ചൈനീസിലെ സ്കൂൾ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റില്ല. സോ അങ്ങനെ നമുക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഒന്നത് അറേബ്യൻ രാജ്യങ്ങൾ നമ്മൾ മലയാളികൾ അവിടെ ഉണ്ട്, പക്ഷേ ചൈന പോലെ രാജ്യങ്ങളിലേക്ക് ഒരു മലയാളികൾ കുറവാണ്, ഭരണകൂടം ശക്തമാണ്. സോ അങ്ങനെ വെല്ലുവിളി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും ഒരു അഡ്വഞ്ചർ കാര്യം നേരിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ പത്രപ്രവർത്തകൻ എന്നൂല്യമായിട്ട് കിട്ടിയിട്ടുള്ള രാജ്യം ഏതാണ്? ആനുകൂല്യം അത് നമ്മൾ ബ്രിട്ടനാണ്, ഒളിമ്പിക്സിന് പോയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് അവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവർ തന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ബ്രിട്ടനിൽ ഇസ്ലാം അതായത് വിശ്വാസികൾ കുറച്ചുണ്ടാവും, മലയാളികളും ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാനീസ് അങ്ങനെ ഈ കുറേ രാജ്യക്കാരുള്ളതുകൊണ്ട് ഒരു സങ്കര ഒരു പോപ്പുലേഷനാണ് ലണ്ടൻ നഗരത്തിൽ. ആ അപ്പോൾ അവിടെ നമുക്ക് എല്ലാ സൗകര്യവുമുണ്ട്. അവർ വളരെ അതിൽ പിന്നെ എനിക്ക് വളരെ വളരെ നമുക്ക് അനുകരണീയമായ ഒരു സാധനം തോന്നിയത് അവിടെ ഈ സക്കാത്ത് സിസ്റ്റം ഉണ്ട്. നമ്മൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട്, ആ നിങ്ങൾ ഒരു 10 രൂപ സക്കാത്ത് ഫണ്ടിലേക്ക് കൊടുത്താൽ സർക്കാരും 10 രൂപ ഇടും, ഏതൊരു വ്യക്തിയും 5 or 10 എത്ര പൗണ്ടാണ്. മുസ്ലിം രാഷ്ട്രമല്ലാതെ
പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഭരണകൂടം ചെയ്യുന്നുണ്ട്. അതാണ് ഭയങ്കര ഒരു ഒരു ഇസ്ലാമിക രാജ്യം പോലും എനിക്ക് തോന്നുന്നു ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ചർച്ചയിൽ വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മളൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭരണകൂടവും 10 രൂപ. അപ്പൊ നമ്മൾ അത് കൊടുക്കുമ്പോൾ എത്രയാണ് കൊടുക്കുന്നത് അതിന്റെ തുല്യമായിട്ട്, അതവർ കറക്റ്റ് പറയുന്നുണ്ട് ഭരണകൂടം. അതാണ് അവിടെ ഏറ്റവും നല്ല ഭയങ്കരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പം നിങ്ങൾ അത് ശരിക്കും ഈ അക്കൗണ്ടബിൾ ആണ്. നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ കൊടുക്കുന്ന ദാനങ്ങളും ധർമ്മങ്ങളും യഥാർത്ഥ കരങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത് വളരെ എന്താ പറയുക, അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ, അതിലൊരു മാറ്റം റംസാൻ കാലത്ത്. അത് ഞാൻ അവിടെ തന്നെ നമ്മുടെ മലയാളികളുമായിട്ടും അവിടുത്തെ ഇന്ത്യക്കാരൊക്കെ ആയിട്ട് അന്വേഷിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നൊരു സാധനം, നമ്മൾ ലണ്ടനെ മാതൃകയാക്കണം ആക്കേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ അതിതാണ്. ഞാൻ ആ സമയത്ത് 1-2 തവണ ചന്ദ്രയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ചർച്ചയായിരുന്നു അത്. പക്ഷെ മറ്റ് വലിയൊരു ചർച്ചയിലേക്ക് അത് പോയിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും നമ്മുടെ ഭരണകൂടങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളാണെങ്കിൽ, സംസ്ഥാന ഭരണകൂടമാണെങ്കിൽ ഒക്കെ നമ്മൾ ഒരു, കാരണം ഒരു വ്യക്തി ഒരു സാമൂഹ്യ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവകാരുണ്യത്തിന് വേണ്ടി 10 രൂപ കൊടുക്കുമ്പോൾ സർക്കാരും 10 രൂപ, അത് 20 രൂപയാണ് അവിടെ തീർച്ചയായിട്ടും. അപ്പോൾ ആ 20 രൂപ വ്യക്തമായിട്ടും ആ കരങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ശരിക്കും റോൾ മോഡലാണത് ആ കാര്യം. അപ്പോൾ അത് ഈ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഒരു മതം, നമ്മുടെ മതത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിപ്പം നമ്മുടെ തന്നെ ഒരു ബഹുസ്വര സമുദായമാണ്, നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എല്ലാ നമ്മളിപ്പം നമ്മുടെ രാജ്യത്തിൽ ഒരു ഒരു പട്ടിണി രാജ്യം തന്നെയാണ് നമ്മൾ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വികസ്വരം എന്നൊക്കെ പറയുമ്പോഴും പട്ടിണി രൂഢ മൂലമാണ് ഇവിടെ. അപ്പം ഇപ്പോൾ നമ്മൾ മറ്റൊരു ബീഹാറോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളൊക്കെ മോശമാണ്. സോ ഡൽഹിയിൽ പോലും അപ്പം നമ്മുടെ രാജ്യത്ത് ഇത്രയും ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഫണ്ട് നല്ലതാണ്. ഒരു മതസ്ഥർക്കല്ല ഞാൻ പറയുന്നത്, ദാരിദ്ര്യം അനുഭവിക്കുന്ന മൊത്തം. അങ്ങനെയാണെങ്കിൽ അതൊരു നോവൽ, ഒരു ഒരു നോവൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെയായിരിക്കും. നമ്മുടെ അവസാന സ്റ്റെപ്പിലേക്കാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ റംസാനിലൂടെ തന്നെ റംസാനിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന മാസമാണ്. താങ്കളുടെ ഇനിയുള്ള ആഗ്രഹങ്ങൾ, പലതായ ആഗ്രഹങ്ങളാണ് എപ്പോഴും സഫലീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഇനിയുള്ള ആഗ്രഹങ്ങൾ? പ്രൊഫഷണലി നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഇപ്പം നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ, ഇപ്പം ഒളിമ്പിക്സ് വരുന്നുണ്ട്, അടുത്ത ഒളിമ്പിക്സ് വരുന്നു, പിന്നീട് ലോകകപ്പ്, ഇങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ മേഖലകളിൽ എത്തിപ്പെടാൻ കഴിയണം. നമ്മളൊരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഓഫീസിനും ഒരു കമ്പ്യൂട്ടറിനും മുമ്പിൽ മാത്രമല്ലാതെ, മറിച്ച് നമ്മുടെ വാതായനങ്ങൾ എന്ന് പറയുന്നത് വിശാലമാണ്. അപ്പം കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ എത്തിപ്പെടണം എന്നുള്ളത് പ്രൊഫഷണലി ഉള്ളത്. രണ്ട്, നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഈ ജീവിത യാത്രക്കിടയിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അത് പുറത്തു നൽകാനും പിന്നീട് നമുക്ക് ശരിക്കും നമ്മുടെ മാർഗം, ആത്മീയമായ മാർഗം, അല്ലെങ്കിൽ നമ്മൾ നന്മയിലേക്ക് നമുക്ക് പോവാനുള്ള വഴി പടച്ചവൻ കാട്ടിത്തരണം. അപ്പം നമ്മൾ ജീവിത തിരക്കിൽ പലതും, ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിൽ നമ്മൾ സഞ്ചരിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. സോ സത്യമാർഗം, അതാണ് നമ്മളിപ്പോൾ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ മാത്രമല്ല കേട്ടോ പറയുന്നത്, ശരിക്കും ആ വഴിയിലേക്ക് നാഥൻ്റെ ഒരു ഒരു കൃപാകടാക്ഷം കൂടി ഉണ്ടാവണം. പിന്നീട് മക്കളും ഫാമിലിയെ കൊണ്ട് എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല ആരോഗ്യവാനാണ്, ഇപ്പോഴും ഇൻഷാല്ലാ ആരോഗ്യവാനാണ്. അതെ, അങ്ങനെയല്ല, നമ്മൾ അത് ശാരീരികമായിട്ട്, മാനസികമായിട്ട് നല്ല ആരോഗ്യവാനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട്. ആരെയും നമ്മൾ ശത്രുക്കളായി കാണുന്നില്ല, ശത്രുക്കളെ നമ്മൾ സൃഷ്ടിക്കുന്നില്ല. നമ്മൾ നമുക്ക് ചെയ്യാൻ സൃഷ്ടിച്ചാൽ അത് പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ അനാരോഗ്യത്തിലേക്ക് പോകും. കാരണം അതൊരു ഒരു വെല്ലുവിളിയാണ്, അതൊരു പിന്നീട് വെറുതെ കുറേ ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ നമുക്ക്. സോ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്, ഇപ്പം നമ്മൾ ക്യാൻസറിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫിലോസഫിയായിട്ട് ഞാൻ പറയാറുള്ളത്, ഈ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടല്ലോ എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഇപ്പം ക്യാൻസർ ആണെങ്കിലും ഏതൊരു രോഗം നമ്മൾ എടുക്കുകയാണെങ്കിലും ആ രോഗത്തിലേക്ക് നമ്മെ നയിക്കും നമ്മുടെ ഈ ടെൻഷൻ. ഇപ്പോൾ ഏറ്റവും വലുത് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ലോകത്തിൽ 95% മാനസിക രോഗികളാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളും ആണ്. എനിക്ക് രോഗമുണ്ടോ, എന്നെന്തെങ്കിലും ചെയ്യോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും, എൻ്റെ വീട് എന്തായി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മാനസിക വിഭ്രാന്തിയോടുകൂടി ജീവിക്കുന്ന 95%. ഞാൻ താങ്കളോട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും, താങ്കൾ ഒരു ദിവസം എത്ര മിനിറ്റ് ചിരിക്കുന്നുണ്ട്? ചിരിക്കുക മീൻസ് മനസ്സ് തുറന്നിട്ട്, അതായത് നമ്മളെല്ലാ ടെൻഷനും ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ്, 24 മണിക്കൂറിൽ കുറച്ച് സമയം, 8 മണിക്കൂറാണ് ശരാശരി ആയുസ്സുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക് ഉറങ്ങാനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് ആരോഗ്യശാസ്ത്രം.
എട്ട് മണിക്ക് പോകി 16 മണിക്കൂറിൽ എത്ര മിനിറ്റ് നമുക്ക് ചിരിക്കാൻ പറ്റും എന്നുള്ളത്? നമ്മൾ ശരാശരി ഒരു മനുഷ്യൻ്റെ ചിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 16 പേശികളാണ് എളുപ്പത്തിൽ. പക്ഷേ ദേഷ്യം പിടിക്കാൻ നെറ്റ് ചുളുക്കാൻ 48 പേശികൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഏതായിരിക്കും? താങ്കൾക്ക് 16 അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നതായിരിക്കും നേരം ചിരിക്കും. അപ്പോൾ എനിക്ക് ഈ ചർച്ചയിൽ നമുക്കുള്ള നമുക്കിപ്പോൾ ഇത് കാണുന്നവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എനിക്ക് തോന്നുന്നതായിരിക്കും. കാരണം ഈ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മളൊന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ കുറച്ചൊന്ന് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് 24 മണിക്കൂറിൽ 10 മിനിറ്റെങ്കിലും നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആയുസ് കൂടും, അതുമാത്രമല്ല കൂടുതൽ എനർജി നമുക്ക് കിട്ടും. തീർച്ചയായും. ഏതായാലും നമ്മുടെ ഈ എപ്പിസോഡ് വളരെ രസകരമായിട്ടുള്ള അനുഭവത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചത്. നമ്മുടെ കമാൽ വരദൂരിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഈ റംസാൻ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമുക്ക് ഈ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് മറ്റൊരു ദിവസം കാണാം എന്ന് പരിപൂർണ പ്രതീക്ഷ നൽകി തൽക്കാലം നമ്മൾ ഇവിടെ പറയാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.